മറുപടിയിലും പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം തരാമെന്ന് അല്ല പറഞ്ഞു. എന്നാൽ പിന്നെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ, മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ഈ ചോദ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ മതിയോ? ചോദ്യത്തിലേക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഏതായിരുന്നാലും അദ്ദേഹം ചോദിച്ചത് എന്നോട് നിങ്ങൾ ചോദിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പിന്നെ മറ്റുള്ള ആളുകളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ആദിയാനികളും അതുപോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരും മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വാസ്തവത്തിലില്ല എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവോട് ചോദിക്കുക. വൈദസ്ഥാൻ പ്രസ്ഥാനമില്ല, സഹായം അള്ളാഹുവോട് ചോദിക്കുക. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു. പിന്നുകളും അത് തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹുവോട് മാത്രമേ ചോദിക്കാവൂ, ഹത്താഹുമില്ല, ഉപ്പ് വരെ അള്ളാഹുവോട് ചോദിക്കണമെന്ന. കാരണം അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ. പക്ഷേ ചോദിക്കപ്പെടുന്ന വസ്തുക്കൾ നമുക്ക് കൈവരിക്കണമെങ്കിൽ ചില മാധ്യമങ്ങളുണ്ട്. അള്ളാഹുവോട് ചക്ക നാം ചോദിക്കുന്നുണ്ടെങ്കിൽ വായ ഒഴിച്ചിരുന്നാൽ ചക്ക വരികയില്ല. നേരെ മറിച്ച് ചക്ക ലഭിക്കണമെങ്കിൽ പ്ലാവിനെ സമീപിക്കണം, തേങ്ങ ലഭിക്കണമെങ്കിൽ തെങ്ങിനെ സമീപിക്കണം, മാങ്ങ ലഭിക്കണമെങ്കിൽ മാവിനെ സമീപിക്കണം. ഭൗതികമായ മാധ്യമങ്ങൾ, അതുപോലെ അഭൗതികമായ മാധ്യമങ്ങളിലൂടെ അള്ളാഹു സഹായിക്കുന്നു. വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിലൂടെ വെള്ളം കൊടുത്തത് കാണാം, ഭക്ഷണം വർദ്ധിപ്പിച്ചത് കാണാം, ഒരുപാട് ഹദീസുകളിൽ കാണാം. വിഷയം വിശാലമാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ചോദിച്ചത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ച് വിശുദ്ധ ഖുർആൻ നമ്മോട് അനുശാസിക്കുന്നതനുസരിച്ച് എല്ലാം ചോദിക്കുന്നത് അള്ളാഹുവോടാണെങ്കിലും അതിന്റെ കാരണവുമായി ബന്ധപ്പെടണം. ആ കാരണം ചോദിക്കലുകൊണ്ടാവാം, സമീപിക്കലുകൊണ്ടാവാം, കൈനീട്ടലുകൊണ്ടാവാം, പല രൂപത്തിലും ഉള്ളതാവാം എന്നതാണ് വസ്തുത. അതുകൊണ്ടാണല്ലോ ഭക്ഷണം നാം അള്ളാഹുവോട് ചോദിക്കും. ഇന്നാണ് ചെലുക്കൻ ഹലാലൻ തയ്യിബൻ. പക്ഷേ നാം അടുത്തത് അതിനുള്ള മാധ്യമമായി നമ്മുടെ ഭാര്യമാരോട് ചോദിക്കുന്നു. നാം സാലിഹായ അള്ളാഹുവോ സാലിഹായ സന്താനങ്ങൾ ചോദിക്കുന്നു. സാലിഹായ സന്താനങ്ങൾ ചോദിച്ച് വിവാഹം കഴിക്കാതിരുന്ന സാലിഹായ കുട്ടി ഉണ്ടാവും? കുട്ടി ഉണ്ടായില്ല. സാലിഹായ സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന്റെ കാരണവുമായി ബന്ധപ്പെടണം. അപ്പോൾ ചോദ്യം അള്ളാഹുവോടാണെങ്കിലും അതിന്റെ കാരണവുമായി ബന്ധപ്പെടലാണ്. അതാണ് തപസ്സുര, അതാണ് ഭൗതികവും അബൗതികവുമായ സമീപനങ്ങൾ കൊണ്ടുവരുന്നത്.